ഏതി കണ്ടോ കണ്ടോ ഇന്ന് അവൾ എന്നെ വിട്ടു പിരിഞ്ഞു കണ്ണുകളിൽ കണ്ണീരു നിറഞ്ഞു സ്മൂത്ത് ലൈക്ക് ബട്ടർ ലൈക്ക് ക്രിമിനൽ അണ്ടർ കവർ മുഹമ്മദ് ഡെലിജന്റ് ബ്ലസ്ലി. കൗതുകമുള്ള ഈ പേരിൻ്റെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന പ്രതിഭയാണ് മലയാള ന്യൂസ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. സൗദി അറേബ്യയിലെ ജിദ്ദയിൽ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം പ്രവാസി അസോസിയേഷൻ്റെ വാർഷികാഘോഷവുമായി ബന്ധപ്പെട്ട പരിപാടിയിൽ ബ്ലസ്ലി ആരാധകരുടെ കയ്യടി ഏറെ നേടുകയുണ്ടായി. നാലാം സീസൺ ബിഗ് ബോസിലെ താരം, ഫൈനലിസ്റ്റ് എന്നുള്ള നിലയ്ക്കാണ് ബ്ലസ്ലിയെ മലയാളികൾക്ക് കൂടുതൽ പരിചയം. നല്ലൊരു ഗായകനും നർത്തകനുമാണ് അദ്ദേഹം. ബ്ലസ്ലിയുടെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം. ബ്ലസ്ലിക്ക് ഒരു പ്രവാസി പശ്ചാത്തലമുണ്ട്. കഴിഞ്ഞ ദിവസം നടന്ന പരിപാടിയിൽ ബ്ലസ്ലി മൈക്കിന് മുന്നിൽ നിന്നുകൊണ്ട് ആദ്യം പറഞ്ഞതും അതാണ്. ബ്ലസ്ലിയെ ആദ്യം ബ്ലസ്ലിയുടെ പ്രവാസ ബന്ധം എന്താണ് നോക്കാം. അല്ല, അത് ഞാൻ പറഞ്ഞത് ആ പൊടുന്നനെ സ്പോണ്ടേനിയസ് ആയിട്ട് പറഞ്ഞതാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈക്ക് എടുത്തപ്പോൾ തന്നെ ഞാൻ ആലോചിച്ചു വന്നു, എന്നിട്ട് ഫ്ലൈറ്റ് ഇങ്ങോട്ട് വന്നപ്പോഴാണ് ഇത് സാധനം മനസ്സിൽ വന്നിരുന്നത്. പക്ഷെ പറയണമെന്ന് ഉദ്ദേശിച്ചിരുന്നില്ല. അതായത് എൻ്റെ ഫാദർ 80s-ലോ 90s-ലോ ആ ഒരു സമയത്ത് അവിടെ ഒരു എന്ത് വിസയിലാണെന്ന് അറിയില്ല, ഒരു വിസയിൽ വന്നു. അപ്പം അവിടെ പറഞ്ഞ ജോലിക്കല്ല കൊണ്ടുവന്നത്, വേറെ ജോലിക്കാണ് കൊണ്ടുവന്നത്. അതായത് ഹോട്ടൽ തൂക്കുക, തുടക്കുക, ടോയ്ലറ്റൊക്കെ വൃത്തിയാക്കുക, ഇങ്ങനത്തെ ജോലിയായിരുന്നു. അപ്പോൾ ആപ്പിച്ച പറഞ്ഞിട്ടുണ്ട് പല സ്ഥലങ്ങളിലും പ്രവാസിയായിട്ടിരുന്ന് കരഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അവിടെ വെച്ചാണ് എൻ്റെ വാപ്പാക്ക് വിദ്യാഭ്യാസത്തിൻ്റെ വില മനസ്സിലായത്. സോ അവിടെ നിന്ന് നേരെ ഇവിടുന്ന് നാട് വിട്ട് ഗുജറാത്തിലൊക്കെ ഇറങ്ങി നാട്ടിൽ വന്ന ആളാണ് എൻ്റെ വാപ്പ. അതിനുശേഷം ഫാൻസി കട ഇട്ട് ഡ്രൈവർ, എങ്ങനെയാണ് ഞങ്ങളെ വളർത്തിയത്. സോ ഈ സൗദി എന്ന് പറയുന്ന രാജ്യത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് ആ ഒരു ഇതാണ് വരുന്നത്. അപ്പോൾ വന്നിറങ്ങിയപ്പോഴത്തെ തൊട്ട് ആ ഒരു ഫീല് വന്നിരുന്നു. അപ്പോൾ അവിടത്തെ ഞാൻ വിചാരിച്ചു എന്നാൽ പറഞ്ഞിട്ട് ചെയ്യാം, കാരണം ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് അവർക്ക് ഷെയർ ചെയ്യാമെന്ന് വെച്ചു. സോ ഞാനത് പറഞ്ഞു. അപ്പം ആൾക്കാർക്ക് അവർക്ക് കണക്ട് ചെയ്യാൻ പറ്റി. എനിക്ക് വളരെ പ്രൗഡായിരുന്നു. എനിക്ക് തോന്നുന്നു കേട്ടിരുന്നവർക്കും പ്രൗഡായി കാണാൻ തോന്നുന്നു. തീർച്ചയായിട്ടും അവർ വളരെ ഒരു പ്രൗഡായിട്ടാണ് എല്ലാവരും അതിനെ കണ്ടത്. അത് മാത്രമല്ല, പല ആളുകളും തങ്ങളുടെ പശ്ചാത്തലങ്ങളെക്കുറിച്ച് പറയാൻ വിമുഖരായിട്ട ഒരു ഘട്ടത്തിൽ അത് തുറന്നു പറഞ്ഞുകൊണ്ട് എൻ്റെ ഫാദർ ഒരു കഷ്ടപ്പെട്ട് ജീവിച്ച ഒരു പ്രവാസിയായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്നതിലൊരു ഒരു ഇമോഷണൽ വൈകാരികമായ ഒരു അംശം കൂടിയുണ്ട്. കാരണം നമ്മുടെ സൗദി അറേബ്യയിൽ നല്ലൊരു ശതമാനം പ്രവാസികളും കഷ്ടപ്പെട്ട് ജീവിക്കുന്നവർ തന്നെയാണ്. കാരണം അവരുമായിട്ടൊന്ന് ഈക്വലൈസ് ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും അത് സഹായിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എന്തായിരുന്നു, എന്താണ് ഈ ഡെലിജന്റ് ബ്ലസ്ലി എന്ന പേരിൻ്റെ പിന്നിലുള്ള കൗതുകം? സാധാരണ അങ്ങനെ ഒരു പേര് നമുക്ക് വളരെ അപൂർവമായിട്ടാണ് നമ്മൾ കേൾക്കുക. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വാപ്പ മനഃപൂർവ്വം ഇട്ടതാണ്. ഡിക്ഷണറി നോക്കിയാണ് ഇട്ടത്. അതായത് ഡിലിജൻ്റ് എന്ന് വെച്ചാൽ കഠിനാധ്വാനി, ബ്ലസ് എന്ന് വെച്ചാൽ അനുഗ്രഹീതനായവൻ, ലീ എന്ന് പറയുന്നത് ചൈനീസ് ഭാഷയിൽ അഭയം കൊടുക്കുന്നവനാണ്, ഇംഗ്ലീഷിൽ കാറ്റേട്ട സ്ഥലം എന്നാണ്, മുഹമ്മദ് വിശ്വസ്തൻ എന്നാണ് അർത്ഥം. അപ്പം അർത്ഥം നോക്കിയിട്ടാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എവിടെ പോയാലും തിരിച്ചറിയപ്പെടണം, അല്ലെങ്കിൽ വേറൊരു പേര് നിന്നെ വിളിക്കരുത്, ഒരു ഐഡൻറ്റിറ്റി വേണമെന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ ഫിറോസ് എന്നാണ് പേരെങ്കിൽ എന്നെ വേറെ എന്തെങ്കിലും പേരിട്ട് വിളിക്കുന്ന സ്കൂളിലൊക്കെ. അപ്പം വാപ്പാക്ക് സാബു എന്നാണ് പേര്. അപ്പം മുഹമ്മദ് സാബു എന്നാണ് വാപ്പയുടെ പേരുള്ളതുകൊണ്ട് എല്ലാവരും വേറെ പേരൊക്കെ ഇട്ട് വിളിക്കുമായിരുന്നു, കളിയാക്കൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ കൊച്ചുനാളിൽ പിന്നെ മാറി. എന്നാലും ആ ഓർമ്മയും വെച്ചിട്ടും വാപ്പ പ്ലാൻ ചെയ്ത് വെച്ചിരുന്നത് എൻ്റെ മുഖക്ക് ഇങ്ങനത്തെ പേരുള്ളൂ. ഞങ്ങൾ നാലുപേർക്കും നല്ല പേരായിട്ട്. എൻ്റെ പേര് മുഹമ്മദ് ഡിലിജൻ്റ് ബ്ലസ്ലി, അനിയൻ്റെ പേര് മുഹമ്മദ് ഡിലിജൻ്റ് റൈച്ചസ് ന്യൂ, മൂന്നാമത്തെ ആളിൻ്റെ പേര് മുഹമ്മദ് ഡിലിജൻ്റ് ഒറേറ്ററലി, അനിയത്തിൻ്റെ പേര് ബീഗം ഡിലിജൻ്റ് സുനേന. അത് വളരെ അപൂർവമായ ഒരു കാര്യമാണ്. എന്തായാലും പക്ഷേ സംഭവിച്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ പിതാവ് ആഗ്രഹിച്ചതുപോലെ ഡെലിജൻറ്റ് ബ്ലസ്ലി എന്ന പേര് അന്വർത്ഥമാക്കാനും കഠിനാധ്വാനത്തിലൂടെ നാല് ആളുകൾ അറിയുന്ന ഒരു നിലയിലേക്ക് പ്രശസ്തിയിലേക്ക് എത്തിച്ചേരാനും താങ്കൾക്ക് സാധിച്ചു, ബ്ലസ്ലിക്ക് സാധിച്ചിട്ടുണ്ട്. ഒരു 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 ദീർഘവീക്ഷണം, അത് വാപ്പയുടെ ആഗ്രഹം സാധിച്ചു എന്നുള്ളൊരു ഒരു സന്തോഷമുണ്ടോ? ആ ഉറപ്പായിട്ടും, ഓരോ സമയം ഓരോ സെക്കൻഡും. ഓക്കെ, എന്തൊക്കെ എന്താണ് ബ്ലസ്ലിയുടെ ഒരു കലാജീവിതത്തിൻ്റെ തുടക്കം, എങ്ങനെയാണ് സ്കൂളിൽ നിന്ന് ഇങ്ങനെ പാട്ടും? ഇല്ല, ഞാൻ പാട്ടൊന്നും മുമ്പ് പഠിച്ചിട്ടൊന്നുമില്ല. ഒരു കോളേജ് സമയത്ത് അനിയൻ പഠിച്ച സ്കൂളിൽ യൂത്ത് ഹോസ്റ്റലിൽ പോയപ്പം പത്തൊമ്പതാമത്തെ വയസ്സിൽ ആ സമയത്ത് അനിയൻ്റെ പഠിച്ച സ്കൂളിൽ ചുമ്മാ വായി നോക്കാനായിട്ട് ഉദ്ദേശത്തിൽ പോയപ്പോൾ അവിടെ ഒരു പയ്യനിരുന്ന് ഷൈൻ ചെയ്യുന്നുണ്ട് ഗിറ്റാർ വായിച്ചിട്ട്. അപ്പോഴാണ് ഞങ്ങൾക്ക് ഇത് തോന്നിയത്, ഇത് ഇങ്ങനെയൊക്കെ വായിക്കാൻ പറ്റുമല്ലോ, ഇങ്ങനെ പാട്ടൊക്കെ ഇങ്ങനെ മനുഷ്യനെ കൊണ്ട് വായിക്കാം, അങ്ങനെ അങ്ങനെ മനസ്സിലായത്. സോ ഞങ്ങൾ നേരെ വീട്ടിൽ പോയി മച്ചയുടെ വീട്ടിൽ ഗിറ്റാറൊക്കെ എടുത്തിട്ട് ഇതും കൊണ്ട് നടപ്പായി പരിപാടി. ഇത് എങ്ങനെ വായിക്കണമെന്നൊന്നും അറിയില്ല. എന്നിട്ട് കണ്ട വർക്കലയുണ്ട് സ്ഥലം, അപ്പോൾ സോ അവിടെ സായിപ്പന്മാരൊക്കെ ഉണ്ട്. അപ്പോൾ വഴിയിൽ നിന്ന് സായിപ്പന്മാരൊക്കെ വായിക്കുന്നത് കണ്ടിട്ടാണ് പഠിച്ചത്. ഇത് ഇങ്ങനെ സാധനത്തിൽ സൗണ്ടൊക്കെ വരും, ഇങ്ങനെയൊക്കെ ആക്കുമ്പോഴാണ് വായിക്കുന്നത് എന്നൊക്കെ മനസ്സിലായി. അവിടെ നിന്ന് നേരെ പിന്നെ ഇത് പഠിച്ച് പഠിച്ചു പിന്നെ മനസ്സിലായി ഇത് വായിച്ചിട്ട് പാടാൻ പറ്റുമെന്ന് മനസ്സിലായി.
ആ സമയത്ത് ജിയോ വന്ന് നെറ്റ് ഫ്രീ ആയിട്ട് കൊടുത്തു. അപ്പം ഞങ്ങൾ ആദ്യമൊക്കെ അക്ഷയ സെൻറ്ററിൻ്റെ അടുത്ത് പോയിരുന്നിട്ട് അവരെ വൈഫൈ മോഷ്ടിച്ചാണ് ഗിറ്റാറൊക്കെ പഠിച്ചുകൊണ്ടിരുന്നത്. അവിടെ 1 to 9 വരെയായിരുന്നു പാസ്വേഡ്. സോ നമ്മൾ അവിടെ പോയിരുന്ന് ഈ പാസ്വേഡൊക്കെ മോഷ്ടിച്ച് ഓരോ വീഡിയോ ഡൗൺലോഡ് ചെയ്യും, വീട്ടിൽ പോയിരുന്ന് പഠിക്കും, ഓരോ വീഡിയോ ഡൗൺലോഡ് ചെയ്യും, 5 MB 10 MB ഉള്ള വീഡിയോ ഡൗൺലോഡ് ചെയ്യും, പോയിരുന്ന് പഠിക്കും. ഇങ്ങനെയാണ് ഗിറ്റാറ് പഠിച്ചത്. ഏകദേശം 2 വർഷം കൊണ്ട് നല്ല രീതിക്ക് പഠിച്ച്. അപ്പം അത് വന്ന് അവിടുത്തെ ആൾക്കാരെല്ലാം മുടക്കി എന്ന് പറഞ്ഞാൽ നിൻ്റെ മോൻ ആവശ്യമില്ലാത്ത വീഡിയോകളാണ് മോനെ കാണുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടുത്തെ ആൾക്കാർ വന്ന് അത് മുടക്കി. അപ്പം പഠിത്തം നിന്ന് നിന്നപ്പോഴാണ് ഈ ജിയോ അംബാനി കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് ഗിറ്റാർ പഠിക്കാൻ പറ്റിയത്. സോ അപ്പോൾ യൂട്യൂബ് നോക്കിയപ്പോൾ അങ്ങനെയാണ് യൂട്യൂബിനകത്തൊക്കെ പരിചയപ്പെട്ട്. അവിടെ നിന്ന് പാട്ട് അടിച്ച് പാടി പാരഡി സറ്റേറിക്കലായിട്ട് പാട്ട് പാടി നടക്കുകയായിരുന്നു ഞാൻ. അങ്ങനെ പോലീസിൽ ഇത് കിട്ടി, ഖത്തറിലോട്ട് ജോലി കിട്ടി, പോലീസിൽ കിട്ടി. അപ്പോൾ IRB എന്ന് പറഞ്ഞ റിസർവ് ബറ്റാലിയന് പോകണമെന്ന് പറഞ്ഞ്. അപ്പോൾ വാപ്പാടാഗ്രഹമാണ്, പോലീസുകാരനാക്കണം, ആദ്യം IAS കാരനാക്കണമെന്നായിരുന്നു, പിന്നെ ഡോക്ടറാക്കണമെന്നായിരുന്നു. ഡോക്ടറിനെ പഠിക്കാൻ വിട്ടു, ആദ്യം IAS പഠിക്കാൻ വേണ്ടി എല്ലാ പത്രവും മേടിച്ച് വായിച്ചു തരുമായിരുന്നു, വായിപ്പിക്കുമായിരുന്നു. പിന്നെ ഡോക്ടറാവാൻ വേണ്ടിയിട്ട് നീറ്റ് അങ്ങനെ കുറേ പക്ഷേ ഇതൊക്കെ എഴുതിപ്പിച്ച് എന്നിട്ട് IRBയിൽ സെലക്ഷൻ കിട്ടി പോലീസിൽ. അപ്പം നീ പോലീസിൽ പോയിക്കോളാൻ പറഞ്ഞിട്ട് എന്നെ ട്രെയിനിങ്ങിന് വിട്ട സമയത്ത് ഞാൻ അവിടെ നിന്ന് ഒളിച്ചോടി വന്നിട്ടാണ് ഈ ട്രിബ്യൂട്ട് കലാഭവമണി എന്ന് പറഞ്ഞ കലാഭവമണിക്ക് വേണ്ടി വേണ്ടി പാട്ടുണ്ടാക്കുന്നത്. അങ്ങനെ ആ പാട്ട് വൈറലായി. എന്നിട്ടും എന്നെ വേണ്ട, നിനക്ക് ഒന്നും രക്ഷപ്പെടില്ല, നീ ആർട്ടിസ്റ്റ് ഒന്നും ആവില്ല, അല്ലെ പാട്ടുകാരനാവില്ല എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഖത്തറിലേക്ക് ജോലി മേടിച്ചു തന്നു, സേഫ്റ്റി ഓഫീസറായിട്ട്. ഞാൻ ഒരു ചെറിയ കോഴ്സുകൾ പാസ്സായിരുന്നു. അപ്പോൾ അതിനും പോവാതെ ഞാൻ ഒളിച്ചോടി നിന്നപ്പോഴാണ് എന്നെ അഡാർ ലവ് എന്ന് പറഞ്ഞ സിനിമയിലേക്ക്, ചങ്സ് എന്ന് പറഞ്ഞ സിനിമയിലേക്ക് വിളിച്ചു. അങ്ങനെ ഉമർ ലുലു എന്ന് പറയുന്ന നിൽക്കടാ ചങ്സ്. അതിനകത്ത് മെക്കാനിക്കിലെ വിശ്വാമിത്ര എന്നൊരു പാട്ട് ചെയ്ത് അതിൻ്റെ അത് കുറച്ച് സംഭവമായ കഥയാണ്, അത് കുറച്ച് വിഷയങ്ങളുണ്ടായി. അങ്ങനെ പാട്ട് ചെയ്ത് അതിനുശേഷം അത് കണ്ടിട്ട് ട്രിബ്യൂട്ട് കലാഭവമണി എന്ന് പറഞ്ഞൊരു സാധനം അഡാർ ലെവൽ ചെയ്തു. അങ്ങനെ അഡാർ ലെവൽ അഭിനയിച്ച് അവിടെ നിന്ന് പിന്നെ ധമാക്ക എന്ന് പറഞ്ഞ സിനിമയുടെ അസിസ്റ്റൻറ്റ് ഡയറക്ടർ ആയിരുന്നു. അതിൽ കാണാൻ അഴകില്ലേലും നല്ല മൊഞ്ചുള്ള ഹാർട്ട് ഇങ്ങനെ ചെയ്ത് ഒരു പാട്ട് ചെയ്ത് അത് വൈറലായി. പിന്നെ ആ സിനിമയിൽ ആ ധമാക്കയിലും ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്തിരുന്നു. അങ്ങനെ നിന്നപ്പോഴാണ് പിന്നെ കുറച്ചാൾ ഈ കോവിഡ് വന്ന് കുറേ പ്രശ്നങ്ങളായിട്ട് വീട്ടിൽ ക്യാമറയൊക്കെ എടുത്ത്, അപ്പോൾ ബിസിനസ് പഠിക്കണമെന്ന് വിചാരിച്ച് ക്യാമറയൊക്കെ എടുത്ത്. ക്യാമറ എടുത്തപ്പോൾ തന്നെ രണ്ടാമത്തെ ക്യാമറ ഒരാൾക്ക് റെൻ്റ് കൊടുത്ത് ഇതുവരും കൊണ്ട് ഒളിച്ചോടിപ്പോയി കള്ളൻ. സോ ഈ കള്ളനെ ഞങ്ങൾ ഓടിച്ചിട്ട് വിളിച്ച് ആ കള്ളൻ്റെ വീഡിയോ ലൈവായിട്ട് എടുത്തപ്പോൾ അതും വൈറലായി. സോ അങ്ങനെ ലൈവ് ഓക്കെ കള്ളനുമായിട്ട് അടിയും വഴക്ക് തെറിവിളിയൊക്കെ ആയിരുന്നു. സോഷ്യൽ മീഡിയ വൈറലാക്കിയ ഒരു കലാകാരനാണ്, ക്യാമറ കള്ളനാണ് എന്നെ രക്ഷിച്ചത് സത്യം പറഞ്ഞു. എങ്ങനെയാണ് ബിഗ് ബോസിലേക്ക് വരുന്നത്? അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ കള്ളനെ ഞങ്ങൾ ഓടിച്ചിട്ട് വിളിച്ച് ലൈവായിട്ട്, എന്നിട്ട് അത് യൂട്യൂബിൽ റീൽസ് ഇട്ട്. അപ്പോൾ ഈ പിടിക്കുന്നതും റീൽസും ഒക്കെ കൂടി ഇത്. പിന്നെ ആ സമയത്ത് ഞാൻ കുറച്ച് പാരഡികൾ ചെയ്തായിരുന്നു. അപ്പോൾ കുഴിമന്തി എന്നൊക്കെ പറഞ്ഞ് കുറേ പാരഡി ചെയ്തത് അത് കണ്ടിട്ടാണ് ബിഗ് ബോസിലോട്ട് വിളിക്കുന്നത്. അങ്ങനെ ഞാൻ നേരെ ക്യാമറമാനായിരുന്ന ഞാൻ നേരെ ബിഗ് ബോസിലോട്ട് പോയി. ഓക്കെ, എന്തായിരുന്നു ബിഗ് ബോസിലെ അനുഭവം? ബിഗ് ബോസിലൂടെയാണെന്ന് തോന്നുന്നു മലയാളികൾ കൂടുതൽ ബ്ലസ്ലിയെ പരിചയപ്പെടുകയും ഒരുപാട് ആരാധകരുണ്ടാവുകയൊക്കെ ചെയ്തത്. ഓക്കെ, എങ്ങനെയായിരുന്നു ബിഗ് ബോസിലെ അനുഭവം? എന്തായിരുന്നു ബിഗ് ബോസ്? നല്ല ടഫായിരുന്നു, പക്ഷേ ആദ്യമൊന്നും എനിക്കൊന്നും അറിയത്തില്ലായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് കാര്യങ്ങളൊക്കെ കത്തി കത്തി വന്ന് അങ്ങനെ ലാസ്റ്റ് ഫൈനൽ വരെ ഉണ്ടായി. ഫൈനലിസ്റ്റ് ആയി. അതെ, ഫൈനൽ ഒന്നാം സ്ഥാനത്ത് എത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു? ഞാൻ പ്രതീക്ഷിച്ചില്ല, പക്ഷേ ബാക്കിയുള്ളവർ പ്രതീക്ഷിച്ചിരുന്നു, പുറത്തിറങ്ങിയപ്പോൾ മനസ്സിലായി. ഓക്കെ, എന്താണ് പാട്ടിൻ്റെ വഴിയിലേക്കുള്ള ഒരു യാത്ര എങ്ങനെയായിരുന്നു? എനിക്ക് ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക് ഉണ്ടാക്കണമെന്നാണ് ആഗ്രഹം. സിനിമയിൽ പാട്ടുണ്ടാക്കിയിട്ട് എനിക്കൊരു സുഖം തോന്നിയില്ല, കാരണം കുറേ സിനിമ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം പക്ഷേ നമ്മൾ പാടുമ്പോൾ നമ്മളെ വോയിസിനകത്ത് അല്ലെങ്കിൽ ഞാനൊരു പാട്ടുണ്ടാക്കിയിട്ട് അത് വേറെ ആൾ പാടുമ്പോൾ എനിക്കൊരു സന്തോഷം കിട്ടുന്നില്ല. എൻ്റെ കഥയാണ് ഞാൻ പാട്ടുണ്ടാക്കുമ്പോഴേ ഒരു ആ പാട്ടോട്ട് എനിക്കൊരു അടുപ്പമുള്ളൂ. സോ ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക് ആക്കണമെന്നാണ്. സിനിമയിലിപ്പോൾ ഞാനിപ്പോൾ ഒരാളെ പ്രണയിച്ചിട്ട് ഉണ്ടാക്കുന്ന പാട്ടായിരിക്കും, അപ്പോൾ അത് വേറൊരു സിനിമയിൽ വേറൊരു നായകൻ ഇങ്ങനെയൊക്കെ വേറെന്തെങ്കിലും രീതിയിലൊക്കെ അഭിനയിക്കുന്ന കാണുമ്പം പാട്ടും വീഡിയോ ആയിട്ടൊരു കണക്ഷൻ ഇല്ലാന്ന് തോന്നുന്നുണ്ട്. ഞാൻ തന്നെ പാട്ടും വീഡിയോ ഒക്കെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ അത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കൂടി തന്നെയാണ് മുന്നേറാനാണ് വീണ്ടും ആഗ്രഹിക്കുന്നത്. ആ ഇപ്പോൾ ഇത് റെസ്റ്റ് എടുത്തിരിക്കുകയാണ്. എന്തൊക്കെയാണ് പ്രോഗ്രാംസ് ഉണ്ടാവാറുണ്ടോ? സ്റ്റേജ് പ്രോഗ്രാംസ്? പ്രോഗ്രാംസ് കുറേ ഉണ്ടായി, ഞാൻ നല്ല രീതിക്ക് ടയർഡായി. സോ ഞാനൊന്ന് റെസ്റ്റ് എടുത്തിട്ട് ഇപ്പം വീണ്ടും ഒന്ന് സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, ഈ ബ്രദേഴ്സ് സിസ്റ്റേഴ്സ് അവരൊക്കെ എന്ത് ചെയ്യുന്നു? അവർക്ക് വല്ല മ്യൂസിക്കോ അല്ലെങ്കിൽ യൂട്യൂബിൽ ഇവരെ 4 പേരെയും കാണാം. സോ 4 പേരും ഷോർട്സിൽ ആക്റ്റീവാണ്. ഓക്കെ ഓക്കെ, എല്ലാവരും സോഷ്യൽ മീഡിയയുടെ ആളുകളാണ്. അതെ, യൂട്യൂബ് ഈ പേര് നിങ്ങളെ ഒത്തിരി സഹായിക്കുന്നുണ്ട്. പേര് അല്ല, പേര് നമ്മളെ മെൻറ്റാലിറ്റി ഉണ്ടാക്കാനാണ് മെയിനായിട്ട് സഹായിച്ചത്. അതായത് കൊച്ചുനാൾ തൊട്ടേ നമ്മൾ എവിടെ പോയാലും തിരിച്ചറിയുമ്പം നമുക്കത് ഒരു സ്റ്റാൻഡ് ഔട്ട് ചെയ്യാനുള്ള ടെൻഡൻസി നമുക്ക് 4 പേർക്കും വരുന്നുണ്ട്. അപ്പം വാപ്പ അത് കണ്ടിട്ടതാണോ എന്തോ അറിയില്ല, അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു ഉള്ളിൽ നിന്നൊരു സാധനം വരുന്നത്, ഈ സാധനങ്ങളൊക്കെ ചെയ്യാനും ഒക്കെ ഒരു ത്വര വരുന്നത്. ഓക്കെ, ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക് എന്ന് പറഞ്ഞാൽ 80s വെസ്റ്റേൺ കൾച്ചറാണ്, അവർ സിനിമയിലുള്ളതല്ല. ഓരോരുത്തരുടെ ബാൻഡുകൾ അങ്ങനെ പോപ്പ് മ്യൂസിക് കെ പോപ്പ് അങ്ങനെ വരുമ്പോൾ
സിനിമയെന്ന് വിട്ടിരിക്കുന്ന മ്യൂസിക്കാണ് ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക്. അതിനിപ്പോൾ സ്കോപ്പ് കൂടി കൂടി വരും. ബാൻഡ് പോലെ ബാൻഡ് ഉണ്ടാവാം, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഒരു സിംഗർ ആവാം, അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും ചെയ്യാമല്ലോ. യൂട്യൂബ് ഉണ്ടല്ലോ ഇപ്പോൾ, സ്പോട്ടിഫൈ. അതെ, ബ്ലസ്ലിയുടെ ഒരു ഒരു സ്റ്റാർട്ടിങ് തന്നെ ആക്ച്വലി ഒരു സ്ട്രീറ്റ് മ്യൂസിക്കിൽ നിന്നാണ്. മ്യൂസിക്കിലെ ഒരു ആകർഷണം ഇപ്പോൾ പറഞ്ഞല്ലോ, ബീച്ചിലൊക്കെ ഇങ്ങനെ സായിപ്പന്മാർ ഗിറ്റാറുമായി പിടിച്ച് നിൽക്കുന്നു. അപ്പോൾ അതിലൊരു അട്രാക്ഷൻ ഉണ്ട്. ഒരു 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 അതാണോ ഒരു ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക്കിനെ പോലെ ഒരു കോൺസെപ്റ്റ് ഉണ്ടാക്കി? ആദ്യം ഗിറ്റാർ ചെയ്തിട്ട് ഞങ്ങൾ പാടേറം ചെയ്തുകൊണ്ടിരുന്നത്, പിന്നെയാണ് ഇപ്പോൾ സ്വന്തം പാട്ട് ചെയ്തിട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, പക്ഷേ ഒരു മ്യൂസിക്കിലെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു പിന്നെ എഡ്യൂക്കേഷൻ ഇല്ലാതെ നമുക്ക് അങ്ങനെ പാട്ടുകൾ ചെയ്യാൻ പറ്റുമോ? ഇപ്പോൾ വെസ്റ്റേൺ മ്യൂസിക്കിന് അതിലെ പാടാൻ പറ്റുമായിരിക്കും കുറേയൊക്കെ, പക്ഷേ മ്യൂസിക് ഡയറക്ഷനൊക്കെ ചെയ്യണമെങ്കിൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു പഠനം ഇല്ലെന്നേ ഉള്ളൂ. പക്ഷെ നമ്മളിപ്പോൾ യൂട്യൂബിൽ നോക്കി പഠിക്കുന്നതായാലും പഠനം തന്നെയാണ്. സോ നമുക്ക് വേണ്ട നമ്മൾ പെട്ടെന്ന് പഠിച്ച് പെട്ടെന്ന് മുന്നേറുന്നു, അത്രേ ഉള്ളൂ. ഇപ്പം നമുക്ക് വേണ്ട മാത്രം പഠിക്കുമ്പോൾ കറക്റ്റായിട്ടുള്ള പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ. ആരാണ് ഗുരു എന്നൊന്നും ചോദിച്ചാൽ പറയാനില്ല, ഇല്ല, മൈക്കിൾ ജാക്സൺ ആണെന്ന് വേണേ പറയാം. കുറേ ഗുരുക്കും കുറേ ഗുരുക്കും ആരാധകനാണോ? അതെ. ഡാൻസും പാട്ടും ഒന്നിച്ച്? അതെ. അങ്ങനെ ചെയ്തിട്ടുണ്ടോ വേദികളിലൊക്കെ? ആ, കഴിഞ്ഞ വട്ടം മറൈൻ ഡ്രൈവിൽ ഒരു ഷോ ഉണ്ടായിരുന്നു, ഒരു വലിയൊരു ബിഗ് ബോസിന് കഴിഞ്ഞ ഉടനെ തന്നെ ഒരു ഷോ ഉണ്ട്. അപ്പം അത് മൈക്കിൾ ജാക്സന്റെ പോലത്തെ ഒരു മൈബാണ് പിടിച്ചത്. ഓക്കെ, എങ്ങനെ ഉണ്ടായിരുന്നു അതിന്റെ പ്രതികരണം? അത് വലിയ ഇതായിരുന്നു, വലിയ ഷോ ആയിരുന്നു. അപ്പോൾ ആ രീതിയിൽ ഗിറ്റാറൊക്കെ പിടിച്ച് മൈക്കിൾ ജാക്സൺ പാടുന്നത് പോലെ വേദികളിൽ ചുവടുകളും പിന്നെ എന്താ പറയാ ശബ്ദവും ഒരേപോലെ ഒന്നിച്ച് ഇനി കുറച്ച് മൈക്ക് പിടിച്ച് പാടും. ഓക്കെ, അതാണ് താല്പര്യപ്പെടുന്നത്. അതെ, പഠിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ സംഗീതം? ഇങ്ങനെ ഒരു ഒരു ഗുരുവിൻ്റെ കീഴിൽ വേണ്ട, പഠിക്കണം. അത് എപ്പോഴും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസം ഞാൻ ചോദിച്ചത് ഇപ്പം യൂട്യൂബിൽ പഠിക്കാൻ, യൂട്യൂബിലും ഓരോ ആളുകളാണ് ഇടുന്നത്, അത് അവരുടെ അവരുടെ കീഴിൽ പഠിക്കാൻ ആഗ്രഹമുണ്ട്. ഓക്കെ ഓക്കെ. അല്ല സാറിന്, ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക് എന്ന് പറയുമ്പോൾ ഇപ്പം ഒരാൾ നമ്മളെ പഠിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പഠിപ്പിക്കുന്ന ആളിൻ്റെ ഒരു സ്വാധീനം നമ്മളിൽ വരുമല്ലോ. എന്തായാലും അയാളുടെ ഒരു മ്യൂസിക് കോൺസെപ്റ്റ് നമ്മെ സ്വാധീനിക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ അതിൻ്റെ ഒരു ക്ലച്ച് വിട്ട് നമ്മൾ പുതിയ ഇതിലേക്ക് നമ്മുടേതായ ഒരു ലെവലിലേക്ക് പോകുക എന്നുള്ളത് നമ്മുടെ ഒരു ഒരു കോൺസെപ്റ്റും നമ്മുടെ ഒരു കഴിവ് അനുസരിച്ചിരിക്കും. ഇപ്പോൾ ഡിഗ്രിയൊക്കെ, ഇപ്പം മ്യൂസിക്കിലൊക്കെ ഡിഗ്രി പഠിക്കുകയാണെങ്കിൽ ആവശ്യമില്ലാത്ത കുറേ സാധനങ്ങൾ പഠിക്കും. അപ്പം നമുക്ക് ഇതിനോട് തന്നെ ഒരു വിരക്തി തോന്നും. പക്ഷേ യൂട്യൂബ് ആണെങ്കിൽ അതിൽ നല്ല നമുക്ക് ഇഷ്ടമുള്ള സാധനം എടുത്ത് പഠിക്കാമല്ലോ. അപ്പം നമുക്ക് എപ്പോഴും മ്യൂസിക്കിൽ ആവശ്യമില്ലാത്ത സംഗതികൾ ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ ബ്ലസ്ലിക്ക്? എനിക്ക് ആവശ്യമില്ലാത്തതുള്ളു, മ്യൂസിക്കിന് ആവശ്യമില്ലാത്തതായിട്ടൊന്നുമില്ല. ഇല്ല, നമുക്ക് ആവശ്യമുള്ളത് മാത്രം പഠിച്ചാൽ മതി. എനിക്ക് പാഷൻ തോന്നുന്ന സാധനം ഞാൻ എടുത്ത്. ഓക്കെ, മ്യൂസിക് ഒരു പാഷനാണ്. അതെ അതെ. ഓക്കെ ഓക്കെ. അല്ലാതെ നമ്മളൊരു സർവ സംഗീതജ്ഞൻ എന്നൊരു പദവി നമ്മൾ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെയൊക്കെ ചോദിച്ചാൽ ഇല്ല, മ്യൂസിക് ഒരു ആക്ച്വലി മ്യൂസിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമാധിയിലേക്കുള്ള പാത എന്നൊക്കെ ഉള്ള രീതിയിലാണ് ഞാൻ പഠിച്ചത്. ഒരു കോളേജിൽ ഞാൻ ചെറുതായിട്ട് പഠിക്കാൻ പോയിരുന്നു. മ്യൂസിക് റിയാലിറ്റി ഷോകളൊക്കെ കാണാറുണ്ടല്ലോ, അതിനകത്ത് കാണാറില്ല? താല്പര്യമില്ല? എന്താണ് അതിനെ പറ്റിയുള്ള ഒരു അഭിപ്രായം? ഞാനത് ചോദിക്കാൻ കാരണം ഈ ലെസ്ലിയുടെ വളരെ സവിശേഷമായ ഒരു കാഴ്ചപ്പാടാണ് മ്യൂസിക്കിനെ പറ്റിയുള്ളത്. എന്തുകൊണ്ടാണ്? കാരണം മ്യൂസിക് റിയാലിറ്റി ഷോ, അപ്പം ബിഗ് ബോസ് പോലെയുള്ള റിയാലിറ്റി ഷോ പോലെ തന്നെ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഷോകളാണ് മ്യൂസിക് റിയാലിറ്റി ഷോകൾ. എന്തുകൊണ്ടാണ് അതിനകത്ത് പിന്നെ താല്പര്യം ഇല്ലാത്തത്? എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വന്തത്തെ കാര്യം അതിനെക്കുറിച്ച് എനിക്ക് അറിവുണ്ടായില്ല. കുട്ടിക്കാലം തൊട്ടേ ഇത് കാണുമ്പോൾ ഇവരൊക്കെ ഓരോന്ന് പറയുമ്പോൾ എനിക്ക് മനസ്സിലാവില്ല. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള സാധനം വല്ലപ്പോഴല്ലേ വരുള്ളൂ. അങ്ങനെ കാത്തിരുന്ന് കാണുന്നതിനേക്കാൾ നല്ല യൂട്യൂബ്, ഇൻ്റർനെറ്റ് എല്ലാവർക്കും അവൈലബിൾ ആയിട്ടുള്ളപ്പോൾ അതിൻ്റെ പുറകെ ഞാൻ പോയി എന്ന് മാത്രമേ ഉള്ളൂ. റിയാലിറ്റി ഷോയിൽ ഇങ്ങനെ പരസ്യം കാണും, വരും, അതിനുശേഷം അവരെ കമൻസ് വരും, ഇഷ്ടമില്ലാത്ത പാട്ടിറക്കി ചില പാടാം. അപ്പോൾ അതിനെക്കുറിച്ചൊന്നും എനിക്ക് അത്രയും സമയം എനിക്ക് ശ്രദ്ധിച്ച് നോക്കാനുള്ള സമയമില്ല. പകരം ഞാൻ യൂട്യൂബിൽ കയറി എനിക്ക് ഇഷ്ടമുള്ള സാധനം കണ്ടാൽ പോരെ. അല്ല, ഞാൻ ചോദിക്കാൻ കാരണം ഇപ്പോൾ റിയാലിറ്റി ഷോയിൽ നമ്മൾ ഇപ്പോൾ കൊച്ചുകുട്ടികളൊക്കെ പാടുമ്പോൾ വളരെ പ്രഗത്ഭരായിട്ടുള്ള സംഗീതജ്ഞന്മാർ അവരുടെ ചെറിയ ചെറിയ തെറ്റുകുറ്റങ്ങളൊക്കെ അവിടെ സംഗതികളില്ല. അല്ല, ഞാൻ നേരത്തെ പിന്നെ ബ്ലസ്ലി പറഞ്ഞതും ഒരു കാര്യം അതിനകത്തോട് ചേർത്ത് ഞാൻ പറയുകയാണ്. അപ്പോൾ അവർ അങ്ങനെ പറയുന്നു. പിന്നെ അതൊരു ഒരു ഒരു എന്താ പറയുക, സംഗീതത്തെ പറ്റിയുള്ള ഒരു ശാസ്ത്രീയ കാഴ്ചപ്പാടോടുകൂടിയാണ് അവർ സംസാരിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു കുട്ടികളുടെ ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യം ഇല്ലാതാവുന്നുണ്ടോ? ഇത്രയും വലിയ സംഭവങ്ങളൊക്കെ എന്നോട് ചോദിച്ചാൽ എങ്ങനെ അവർക്ക് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്? ഇപ്പം അത് അവർക്ക് ആവശ്യം, എനിക്ക് ഇഷ്ടമുള്ളത് മാത്രം ഞാൻ എടുക്കും അപ്പം എന്നുള്ള ഒരു കാഴ്ചപ്പാടുണ്ടോ ഉള്ളതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അല്ല, ഇപ്പം അവരുടെ കുട്ടികളുടെ ആവിഷ്കാര സ്വാതന്ത്ര്യം ഇല്ലാതാവുന്നുണ്ടെന്ന് നിങ്ങൾക്ക് പ്രേക്ഷകന് തോന്നുന്നെങ്കിൽ അത് കാണാതിരിക്കും. അപ്പം അഡ്വർടൈസ്മെന്റ് വരില്ല, അപ്പം അത് നിർത്തിക്കോളൂ. അല്ല, പക്ഷേ ഒരുപാട് കുട്ടികൾക്ക് ഈ അങ്ങനെ ഉയർന്നു വരാൻ പറ്റുന്നുണ്ടല്ലോ. റിയാലിറ്റി ഷോയെക്കാളും കൂടുതൽ ഇപ്പം ഷോർട്സ്, യൂട്യൂബ്, ടിക്ടോക്ക് മുതലായ മാർഗങ്ങളുണ്ടല്ലോ. എന്തിനാണ് വെറുതെ അതിൽ പോകണം? ജസ്റ്റ് ഒരു പാട്ട് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒരു നല്ലോണം പാടിയിട്ട് കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഇതാവും. ഇന്റർനെറ്റ് തന്നെയാണ് തന്റെ ഗുരു എന്ന് ആവർത്തിച്ച് പറയുകയാണ്. ഇനി ഇന്റർനെറ്റ് ആയിരിക്കും, ഇനി വി ആർ ആയിരിക്കും, അടുത്തതിലോട്ട് പോകാൻ സമയമായി. ഓക്കെ, അപ്പോൾ എല്ലാ ആശംസകളും ബ്ലസ്ലിക്ക്. ഒരു ബ്ലസ്ലിയുടെ ഒരു പാട്ടോട് കൂടി നമുക്ക് ഈ സംസാരം അവസാനിപ്പിക്കാം. കാണാൻ അഴകില്ലേലും
നല്ല മുഞ്ചുള്ള ഹാട്ടല്ലടി, പോക്കറ്റിൽ ക്യാഷില്ലേലും നിന്നെ പൊന്നായി നോക്കുമെടി. കണ്ടപ്പോ തന്നെ കൽബിലുടക്കിയ കല്യാണ പെണ്ണാളെ, എന്നിട്ടും എൻ്റെ കണ്ണിലുടക്കാൻ കാലം ഇതൊത്തിരി വൈകിയതെന്തേ? റാസാത്തി നീ പോവല്ലേടി, എന്നോടൊന്നും മിണ്ടൂല്ലേടി, ഇഷ്ടാണെങ്കിൽ ചൊല്ലൂല്ലേടി, ചങ്കിനുള്ളിൽ ലവ് ആണേടി.